വെൽക്കം ബാക്ക്. പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈ ആണ്. കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കറിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം. മീഡിയം സൈസിലുള്ള 3 ഉരുളൻകിഴങ്ങാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മീഡിയം സൈസ് എടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ വലിപ്പം കൂടിപ്പോകും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം. തൊലി കളഞ്ഞ് നല്ല ക്ലീനാക്കി വെളുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് പീലർ തന്നെയാണ് നല്ലത്. കത്തി കൊണ്ട് നമ്മൾ തൊലി കളയുന്ന സമയത്ത് എല്ലായിടവും നമുക്ക് ഒരുപോലെ ആവാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അത് കഴിഞ്ഞതും നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രേറ്ററിൽ ഉണ്ടാവും, നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണ സ്ലൈസറൊക്കെ ഉണ്ടാവും, അത് ഉപയോഗിച്ചാലും മതി. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കത്തിയും കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് തിന്നാവാതെ ഒരുപാട് കട്ടിയാവാതെയും വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കറുത്ത കളർ വരും. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും 6-7 അല്ലി ചെറിയുള്ളിയും നന്നാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ മുളക് പൊടി ചേർക്കണം. നല്ല എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ചേർക്കാം. ഇനി നല്ല കളറ് കിട്ടണം ഇതിന്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരല്പം വെള്ളം ഒഴിക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൽ നിന്നും അതിൽ വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് ഈ ഒരു മസാല പേസ്റ്റ് തേച്ച് കൊടുക്കുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ മസാല പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. കാരണം ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് മസാല നന്നായി പിടിക്കും. പിന്നെ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ വെള്ളം പോലെ ഒഴുകിപ്പോകും മസാല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാല നന്നായി പിടിച്ച് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ സ്ലൈസും എടുത്ത് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. 1-15 മിനിറ്റ് നേരമെങ്കിലും ഫ്രിഡ്ജിലേക്ക് അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ഉരുളക്കിഴങ്ങ്. പ്രത്യേകിച്ച് അവർക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം, കറി ഉണ്ടാക്കിയാൽ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട്. അപ്പോൾ അവർക്ക് സ്കൂളിൽ ലഞ്ചിന് കറിയൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മളെപ്പോഴും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന കറികളാണ് കൂടുതലായിട്ട് നോക്കുക. ഉപ്പേരികളായിരിക്കും കൂടുതലും നോക്കുക. അപ്പോൾ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് ആവശ്യപ്പെടാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല സത്യത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ മസാല ഇല്ലാത്തടത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കണം, അല്ലെങ്കിൽ ഫ്രൈ ആവില്ല, ജസ്റ്റ് ഒന്ന് കുക്കാവേ ഉള്ളൂ, ക്രിസ്പിയായി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു വശം നന്നായി വെന്ത് കഴിയുമ്പോൾ അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ ആ മസാല നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ രണ്ട് വശവും നന്നായി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് ചോറിനൊപ്പം കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഉരുളൻകിഴങ്ങ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും, അത്രയും രുചിയാണ്. താങ്ക് യു.